കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള വൃക്ക രോഗികൾ കാറ്റഗറി ബിയിലേക്ക് വരും. അതായത് അവർക്ക് ചികിത്സ വീട്ടിൽ തന്നെ ചെയ്താൽ മതിയോ അതോ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകണോ എന്നൊരു ചോദ്യം ഉണ്ട്. കോവിഡ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ ആരോഗ്യകേന്ദ്രത്തിലോ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറെയോ ടെലിഫോണിൽ ബന്ധപ്പെടുക, എന്നിട്ട് ബുദ്ധിമുട്ടുകൾ പറയുക. ഉദാഹരണത്തിന് ചുമ അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ ശ്വാസതടസ്സം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് പറയുക. ഉണ്ടെങ്കിൽ അത് പറയുക. അതനുസരിച്ച് കേട്ടതിന് ശേഷം ഡോക്ടർ അഡ്വൈസ് പ്രകാരം വീട്ടിൽ തന്നെ രണ്ടാഴ്ച ക്വാറന്റൈൻ തുടർന്നാൽ മതിയോ അതോ ഹോസ്പിറ്റലിൽ വരണോ എന്നുള്ള തീരുമാനം ഡോക്ടർ പറയും. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ തുടരാം. ഹോം ഐസൊലേഷൻ എന്നുവെച്ചാൽ റൂം ഐസൊലേഷൻ, റൂമിൽ തന്നെ കഴിച്ചുകൂട്ടുക, കഴിയുന്നതും മറ്റ് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കുക, ഭക്ഷണം സെപ്പറേറ്റായിട്ട് കഴിക്കുക, മാസ്ക് ഉപയോഗിക്കുന്ന മാസ്ക് ബ്ലീച്ച് സൊല്യൂഷനിൽ കൂടെ നിർമ്മാർജ്ജനം ചെയ്യുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചിട്ടയായി തന്നെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ചികിത്സിക്കുന്ന ഡോക്ടറെയും ആരോഗ്യകേന്ദ്രത്തിനെയും ബന്ധപ്പെടുക. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്ന്, ശ്വാസം തടസ്സം അല്ലെങ്കിൽ ശ്വാസം തിങ്ങൽ, ശ്വാസം വലിക്കുന്നതിൻ്റെ ഗതി കൂടി പോവുക, അത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വരുന്നത്. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു ലളിതമായ ഒരു ഉപകരണം വെച്ച് നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അത് കൺസിസ്റ്റൻ്റായിട്ട് 95 താഴെയാണെങ്കിലാണ് നമുക്ക് ഓക്സിജൻ്റെ ആവശ്യം ഉണ്ട്, ഹോസ്പിറ്റലിലേക്ക് വരണം എന്നുള്ളൊരു ഒരു 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 ധാരണ ഉണ്ടാകുന്നത്. ഇത് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഡിഫിക്കൽട്ടി പ്രധാനമായിട്ടും വൃക്ക രോഗികളായതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഹോസ്പിറ്റൽ അതോറിറ്റീസിനെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്മൾ പൾസ് ഓക്സിമീറ്റർ നോക്കി SpO2 94 ആയിപ്പോയി അല്ലെങ്കിൽ 93 ആയിപ്പോയി എന്ന് പെട്ടെന്ന് പരിഗണിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിനനുസരിച്ച് ഡോക്ടർമാരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം.